ഹലോ ഫ്രണ്ട്സ്, കുളുവിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ നഗർ കാസ്റ്റിലിൽ രാജകീയ പ്രൗഢിയോടെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടുത്തെ മലനിരകളുടെ ഭംഗിയും ആസ്വദിച്ച് ഒരു ദിവസം ഇവിടെ താമസിക്കാം. മണാലിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറി കുളുവിലാണ് നഗർ കാസ്റ്റിലുള്ളത്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തില് കുളുവിലെ രാജാവായിരുന്ന രാജാ സിത് സിംഗ് ആണ് ഈ കാസ്റ്റിൽ പണി കഴിപ്പിച്ചത്. കാസ്റ്റിൽ കാണാൻ വേണ്ടി ഇവിടെ 50 രൂപ എൻട്രി ഫീസ് കൊടുക്കണം. കല്ലും മരവും കൊണ്ട് വെസ്റ്റേൺ ഹിമാലയൻ ആർക്കിടെക്ചറിലാണ് ഈ മനോഹരമായ കാസ്റ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള കല്ലുകള് ബീസ് റിവറിന്റെ മറുകരയിലുള്ള ഗർദേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരത്തിന്റെ ഹിസ്റ്ററിയും പിന്നെ ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിന്റെ റോഡ് മാപ്പും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ദ ഹീറോ, റോജ, ജബ് വി മെറ്റ് പോലത്തെ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഹോട്ടലും റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി നഗരന്ന് സുൽത്താൻപൂരിലേക്ക് കുളുവിന്റെ ആസ്ഥാനം മാറ്റുന്നത് വരെ ഇവിടെയായിരുന്നു രാജാവ് താമസിച്ചിരുന്നത്. കാസ്റ്റലിന്റെ തൊട്ടടുത്ത് തന്നെ ഇതേ സ്റ്റൈലില് പണി കഴിപ്പിച്ച ഒരു ടെമ്പിളും ഉണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത്. ഉയരം കൂടിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ട്രോട്ട് ഫിഷ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടുത്തെ റൂമുകളും നടുമുറ്റവും ഒക്കെ നമ്മുടെ കേരളത്തിലെ നാലുകെട്ടിനെ ഓർപ്പിക്കുന്നതാണ്. ഇവിടെ നിന്നുള്ള കോടമഞ്ഞ് മൂടി കിടക്കുന്ന ഈ മലനിരകളുടെ കാഴ്ച അടിപൊളിയാണ്. നഗറിലെ താഴ്വാരങ്ങളിലെ വീടുകളും വഴികളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ലോഹത്തിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള പഴയകാല വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടലിലെ റൂമുകളാണിപ്പോ. രാവിലത്തെ ഇവിടുത്തെ തണുപ്പില് ഈ മട്ടുപ്പാവിൽ ഇരുന്ന് ഒരു ചൂട് ചായ കുടിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് റെസ്റ്റോറന്റ് ഏരിയ ആണ്. നല്ല രാജകീയമായ ഡൈനിങ് ഏരിയ. ഈ കാസ്റ്റലിന്റെ ഫ്ലോർ പ്ലാനും റൂം ടാരിഫ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴോട്ടേക്ക് ചെറിയൊരു മ്യൂസിയം ഉണ്ട്. പണ്ട് ഇവിടുത്തുകാർ ഉപയോഗിച്ചിട്ടുള്ള വാദ്യോപകരണങ്ങളും ടൂൾസും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ ജീവിത രീതിയുടെ ഒരു ഡെമോൺസ്ട്രേഷനും ഇവിടെയുണ്ട്. അടുക്കളയിലൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇത്. ഇതാണ് ഇവിടുത്തെ പരമ്പരാഗതമായ വേഷവിധാനം. കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ കുറെ വിഗ്രഹങ്ങളും ഇവിടെ കാണാം. രാജകൊട്ടാരത്തിലൊക്കെ താമസിച്ച് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല സ്പോട്ടാണ്. ഷിംലയില് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലിഫ്റ്റ് ഉണ്ട്. 20 രൂപ കൊടുത്താല് കുന്നു കയറാണ്ട് ഈ ലിഫ്റ്റിൽ നമുക്ക് മാൾ റോഡ് എത്താം. ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.